ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഫിഷർ പ്രൊജക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൈറൽ കാർബണിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. കൈറൽ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കാർബണിന് ചുറ്റും നാല് ഡിഫറെൻ്റ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരികയാണെങ്കിൽ ആ കാർബണിനെ നമ്മൾ കൈറൽ കാർബൺ എന്ന് പറയും. അപ്പോൾ ഈ ഒരു കൈറൽ കാർബണിൻ്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇതിപ്പോൾ നമ്മൾ നോർമലി ഒരു ഒരു മോളിക്യൂൾ ഫോർ എക്സാമ്പിൾ. ഓക്കെ, അതിനുമുമ്പ് നമുക്ക് എന്താണ് ഫിഷർ പ്രൊജക്ഷൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത് പഠിക്കാം. ഫിഷർ പ്രൊജക്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒന്നുമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാൽ മതി. അതായത് ഇറ്റ് ഈസ് എ ത്രീ ഡയമെൻഷനൽ സ്ട്രക്ചർ ഓഫ് എ മോളിക്യൂൾ റെപ്രസെൻറ്റഡ് യൂസിങ് ടു ഡയമെൻഷനൽ സർഫസ്. അതായത് ഒരു ത്രീ ഡയമെൻഷൻ 3D ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ 2D ആയിട്ടുള്ള സർഫസ്, അതായത് ഒരു പ്ലെയിൻ പേപ്പറിൻ്റെ പ്ലെയിനിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രൊജക്ഷനാണ് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നോക്കിയാൽ ഇതേപോലുള്ള രണ്ട് ലൈൻസ്, അപ്പോൾ ഈ ലൈനിൻ്റെ സെൻറ്റർ, ഈ ഒരു സെൻറ്റർ പോയിൻറ്റിനാണ് നമ്മൾ കൈറൽ കാർബൺ അല്ലെങ്കിൽ കൈറൽ സെൻറ്റർ എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഇതിൻ്റെ ഇപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അതായത് ഒരു ഫിഷർ പ്രൊജക്ഷനെ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക, ഡാഷും വെടിച്ചും ഉപയോഗിച്ചിട്ട്. രണ്ടെണ്ണം നമ്മൾ ടുവേർഡ്സ് ഒബ്സർവർ, രണ്ടെണ്ണം എവേ ഫ്രം ഒബ്സർവർ. ഒന്ന്, അതായത് രണ്ടെണ്ണം പ്ലെയിൻ്റെ മുകളിലും രണ്ടെണ്ണം പ്ലെയിൻ്റെ ഉള്ളിലോട്ടുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൊജക്ഷനെ കാണിക്കാം. ഈ ഓരോ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആട്ടോ, സേ എ ബി സി ഡി. ഇവിടെ നമ്മളെ കാർബണാണുള്ളത്. ഒക്കെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ടു ബ്രോമോ ബ്യൂട്ടെയിൻ. ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക? ടു ബ്രോമോ ബ്യൂട്ടെയിൻ്റെ നമ്മൾ ഈസി ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. അതായത് ഇവിടെ ഒരു ബ്രോമിന്, ഇവിടെ നമ്മൾ എച്ച് ഉണ്ടാവും, C2H5, ഇവിടെ CH3. 1, 2, 3, 4 നാല് കാർബണ്, സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിൻ, ടു ബ്രോമോ ബ്യൂട്ടെയിൻ. അപ്പോൾ ഈ ടു ബ്രോമോ ബ്യൂട്ടെയിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഫിഷർ പ്രൊജക്ഷനിലേക്ക് മാറ്റണം. അതായത് എന്തിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ മാറ്റുന്നത്? നമുക്ക് ഇതിന് എത്ര ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മനസ്സിലാവാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ ഒരു സ്ട്രക്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പം വരച്ച് നോക്കേണ്ടി വരും. CH3, ഇവിടെ 3H ആണ് സെക്കൻഡ് കാർബൺ, ഇവിടെ ബ്രോമിനുണ്ട്, ഇവിടെ എച്ച്, വീണ്ടും CH2, ഇവിടെ CH3. ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഇയാൾ കൈറൽ കാർബൺ അല്ല, ഇത് രണ്ടും എച്ച് ആണ്, ഇയാളും കൈറൽ കാർബൺ അല്ല. ഇവരെ കേസിലോ, ഇവരൊന്നും കൈറൽ കാർബൺ അല്ല. പക്ഷെ ഇയാളെ കേസിൽ എന്താണ്? ദിസ് ഈസ് എ കൈറൽ കാർബൺ. കാരണം എന്താണ്? 1 BR, 2 HC, 3 CH3, 4 C2H5. അപ്പോൾ നമുക്കൊരു കൈറൽ കാർബണാണുള്ളത്. അപ്പം എന്തായാലും നമ്പർ ഓഫ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് നമുക്ക് എന്തായാലും 2 എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ അതിലാരൊക്കെ വരും? ഒപ്റ്റിക്കൽ ഐസോമേഴ്സും വരും, ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഇഫ് എനി അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ജിയോമെട്രിക്കൽ ഐസോമേഴ്സും പ്ലസ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സും. അപ്പോൾ സ്റ്റീരിയോ ഐസോമേഴ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ഈ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കൈറൽ കാർബൺ. അപ്പോൾ ഇവിടെ നമുക്ക് 1, സോ നമുക്ക് ഇവിടെ എന്തുണ്ടാവും? 2 എന്ന് പറയുന്നത് ഇക്വൽ ടു 2. അപ്പോൾ രണ്ട് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഉണ്ട്, കാരണം ഇതിന് ജിയോമെട്രിക്കൽ ഐസോമേഴ്സ് ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ എന്തായിരിക്കും ഈ രണ്ട് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്? അതിനുവേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ രണ്ടിനെയും ഇതിനെ ഫിഷർ ഫോർമുലേക്ക് മാറ്റാം. സോ ഇവിടെ CH3 C2H5 BR H.
ഒരു ഐസോമർ നമ്മൾ കണ്ടു ഇനി അതേപോലെ ഇതിന് വേറൊരു ഐസോമർ എന്ന് പറയുന്നത് സി എച്ച് ത്രീ സി ടു എച്ച് ഫൈവ് പിന്നെ ഇവിടെ ബി ആർ ഇവിടെ എച്ച് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇനിയും അതായത് ബി ആർ ഇവിടെ വരാം അതേപോലെ എച്ച് ഈ സൈഡിൽ വരാം അങ്ങനെ കുറേ ഡൗട്ടുകളില്ലേ ആ അതായത് അതിലേക്ക് നമുക്ക് വരാം ആ അതായത് ഈ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിന് ആർ എൻ എസ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പ് നമ്മൾ സിസ്ട്രാൻസ് എന്നൊക്കെ പറയും പോലെ ആർ എൻ എസ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അതായത് ഇത് ആർ എൻ എസ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രിഫറൻസ് കൂടിയ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഹൈ അറ്റോമിക് നമ്പർ ഉള്ള ആളായിരിക്കും അപ്പോൾ ഇതിൽ ബ്രോമിനാണ് ഇതിൽ ഏറ്റവും ഹൈ പ്രിഫറൻസ് ഉള്ളത് ബ്രോമിൻ അപ്പോൾ ഇയാളെ ഫസ്റ്റ് പിന്നെ ഇതിൽ ഈ സി എന്ന് പറയുന്നത് ഈ സിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിയും പിന്നെ രണ്ട് എച്ചും ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് പ്രിഫറൻസ് ഇയാൾക്ക് വരും തേർഡ് പ്രിഫറൻസ് ഇയാൾക്ക് വരും അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഫോർത്ത് ഗ്രൂപ്പിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ വൺ ടു ത്രീ എന്നൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇത് റൈറ്റിലോട്ടാണ് അതായത് ഇത് ആറാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഇയാൾ ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് തേർഡ് വൺ ടു ത്രീ ദസ് അപ്പോൾ ആറും എസ്സും എന്ന് പറഞ്ഞ രണ്ട് ഫോമാണ് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള പിന്നെ എക്സാമ്പിളായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം പോലെ തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പിന്നെ തോന്നൽ വരാം അതായത് ഇങ്ങനൊരു സ്ട്രക്ചർ വന്നൂടെ എന്ന് ചോദിക്കാം സി എച്ച് ത്രീ സി ടു എച്ച് ഫൈവ് എച്ച് ബി ആർ അതേപോലെ ഇതിന് സി ടു എച്ച് ഫൈവ് സി എച്ച് ത്രീ ബി ആർ എച്ച് അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താന്ന് വെച്ചാൽ ഇതാ നോക്കി വൺ ടു ത്രീ ഇത് ആറാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് എസ് ആണ് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കേസിൽ ഹൈഡ്രജന് പിന്നെ വെർട്ടിക്കൽ ലൈനിലായിരുന്നു ഇതിൻ്റെ കേസിൽ ഹൊറിസോണ്ടൽ ലൈനിലാണ് അപ്പോൾ ഇത് എസ് ആണ് വരിക ഇതിനെക്കുറിച്ച് ഓവർ ഡൗട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് നോക്കണമെന്നല്ല ജസ്റ്റ് ആ എക്സാമ്പിൾ മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഓക്കെ അപ്പോൾ നോക്കി ഇത് ആറാണ് ഇത് എസ് ആണ് അതായത് നമുക്ക് കിട്ടിയ ഈ ആറും ഈ ആറും സെയിമാണ് കാരണം അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ എച്ചിനെ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ഈ മൂന്ന് ഗ്രൂപ്പിനെ അതായത് ഇത് ഒരു ബോണ്ടാക്കി വെച്ചിട്ട് ഇതിനെ മൂന്നിനെയും റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ട്രക്ചറിലേക്ക് തന്നെ എത്താൻ പറ്റും അതിനുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് ഇൻ്റർചേഞ്ച് ഒരു സ്ട്രക്ചറിൽ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ട്രക്ചറിനൊരു മാറ്റവും വരില്ല അതായത് സി എച്ച് ത്രീനെ ഇങ്ങോട്ട് കൊണ്ടുപോകുക അപ്പം ഓട്ടോമാറ്റിക്കലി ബ്രോമിന് ഇവിടെ വരും പക്ഷേ അങ്ങനെ ആ ഒരു ചേഞ്ചിൽ മാത്രം നിൽക്കാൻ പാടില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ചേഞ്ച് വരുത്തണം ഈ എച്ചിന് ഈ സൈഡിലോട്ട് കൊണ്ടുപോകുക സി ടു എച്ച് ഫൈവിന് അടിയിലോട്ട് കൊണ്ടുപോകുക കണ്ടില്ല ഈ രണ്ട് സ്ട്രക്ചറും സെയിമാണ് അതേപോലെ ഈ സ്ട്രക്ചറും സെയിമാണ് എസ് ആണ് ഇനി വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കേസിലും ഇപ്പം ഇതിൽ നമ്മൾ ഒരു കൈറൽ കാർബൺ ഉള്ള കേസാണ് പറഞ്ഞത് ഇനി ചിലപ്പോൾ അങ്ങനെ രണ്ട് കൈറൽ കാർബൺ ഉള്ള കേസ് വരാം അപ്പോൾ ഇങ്ങനെ രണ്ട് കൈറൽ കാർബൺ ഉള്ള കേസിൽ ചിലപ്പം ഇങ്ങനെ രണ്ട് കൈറൽ സെൻറ്റർ ഉണ്ടായിട്ടും അവർ ചിലപ്പം കൈറാലായിക്കൊള്ളണമെന്നില്ല ദർ വിൽ ബി എ കൈറാൽ അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് മീസോ ടാർട്ടാറിക് ആസിഡ് മീസോ ടാർട്ടാറിക് ആസിഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് മീസോ ടാർട്ടാറിക് ആസിഡ് അതായത് അത് തമ്മിൽ എന്താണ് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് അപ്പം മീസോ എന്ന് മീസോ ആയിപ്പോകും ചില കേസിൽ പിന്നെ ഇങ്ങനെ കൈറാൽ കാർബൺ ഇല്ലെങ്കിലും പിന്നെ കൈറാലിറ്റി കാണിക്കുന്ന കോമ്പൗണ്ട് ഉണ്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അല്ലീൻ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം അപ്പോൾ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് കൈറാൽ സെൻറ്റർ എന്ന് പറയുന്നത് കൈറാലിറ്റിൻ്റെ ഒരു ക്രൈറ്റീരിയ അല്ല പക്ഷേ അതെന്തിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ് ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണെന്ന് നമുക്ക് പറയാം